ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കായ്പ്പുളയുടെ റെസിപ്പിയാണ് വേണ്ടി ഞാൻ മൂന്ന് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് മുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം വേണമെങ്കിൽ വേനല എസൻസും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അണ്ടിപ്പരിപ്പിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് മുന്തിരിയും ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കണം പിന്നെ ഇതേ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ പഴമൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പഴമൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം പഴമൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇവിടെ പഴമൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ പഴത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കണം കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അവസാനം ചേർത്ത് കൊടുക്കാനാണ് പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഞാനൊരു പാനെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്ബുടി കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പാനിൽ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ തിക്നെസ് വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് നല്ലപോലെ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുഴിയുള്ള പാനിൽ ചെയ്തെടുക്കാം കുറച്ച് തിക്നെസ്സോട് കൂടി ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈമിലൊക്കെ മാറ്റം വരാം ഞാൻ ഈ പാനിലേക്ക് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഴമൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോഴേക്കിത് നല്ലപോലെ കുക്കായി കിട്ടും ഇത് കുറച്ച് തിക്നസ്സോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും ഒരു പത്ത് മിനിറ്റൊക്കെ ആയപ്പോൾ ഞാനിതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഇവിടെ ഇത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു ടൂത്ത് പേക്ക് വെച്ചിട്ട് ഞാനൊന്ന് കുത്തി നോക്കുന്നുണ്ട് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം കായ്പോളെ ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്